വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ പ്രദർശനത്തിലെത്തിയ 2018 അപ്രതീക്ഷിത വിജയത്തിന്റെ കൊടുമുടിയിലാണ്. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ മാത്രമെത്തിയ 100 കോടി ക്ലബിലേക്ക് എല്ലാവരും നായകരാണ് എന്ന ടാഗ് ലൈനോടെ എത്തിയ ഈ ചിത്രം ഇടം കണ്ടെത്തുമ്പോൾ സാർത്ഥകമാകുന്നത് ഒരു സംഘം ചെറുപ്പക്കാരുടെ കൂട്ടായ പ്രയത്നമാണ്. അസാധ്യമെന്ന് കരുതിയ പലതും സാധാരണക്കാരന്റെ പ്രായോഗിക അറിവിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് അവർ സാധ്യമാക്കിയത്. ഇത് അവരുടെ വിജയമാണെന്ന് പറയുകയാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. ഈ വിജയം സാധാരണക്കാരന്റേതാണ്. ഒരു നടനോ സിനിമയോ അല്ല, മലയാളികൾ ഒരുമിച്ച് നേടിയ ആദ്യത്തെ 100 കോടി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. മലയാളികൾ എഴുതിയ തിരക്കഥയാണ്, അതിന്റെ മിനിയേച്ചർ മാത്രമാണ് ഈ സിനിമ. മനുഷ്യത്വത്തിന് പകരം ജാതി, മതം, പാർട്ടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അങ്ങനെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന സിനിമയാണിത്. കേരളത്തെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ഒരു സിനിമയെ കുറിച്ച് ചർച്ചകളും വാഗ്വാദങ്ങളും ചൂടുപിടിച്ചിരുന്നതിന്റെ ഇടയിലേക്കാണ് 2018 റിലീസായത്. പണം ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ നിർമ്മാതാവ് വേണു സാറിനോട് പറഞ്ഞിരുന്നു, ഈ സിനിമ നിർമ്മിച്ചത് മൂലം അദ്ദേഹത്തിന്റെ 1 രൂപ പോലും നഷ്ടമാകില്ല എന്ന്. ജീവിതത്തിൽ അഭിമാനിക്കാവുന്ന സിനിമകളിൽ ഒന്നാകും ഇതെന്നായിരുന്നു എന്റെ വാക്ക്. അന്ന് സാർ വിചാരിച്ചു ഞാൻ ചുമ്മാ സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന്. പക്ഷേ അത് സത്യമായി. സിനിമയുടെ റിലീസിന് ശേഷം ഇതിന്റെ സാങ്കേതിക പ്രവർത്തകരെ തേടി ആളുകൾ വരുമെന്ന് ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇതാണ് 2018 ടീമിന്റെ നല്ല സമയം. അതിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രേക്ഷകർ അറിയണം. അതിനായി 2018 പ്രവർത്തിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു ആഘോഷം വയ്ക്കണം. വിമർശനങ്ങൾ വേണം. എല്ലാം തികഞ്ഞ സിനിമ ഉണ്ടാക്കാൻ കഴിവുള്ള സംവിധായകനൊന്നുമല്ല ഞാൻ. അത്രയും ജീനിയസ് ആയ എഴുത്തുകാരനോ ചലച്ചിത്രകാരനോ അല്ല. ഞാൻ ചെയ്യുന്ന സിനിമകളിൽ പൂർണ്ണത ഇല്ലായ്മയുണ്ട്. അതിനെ വിമർശിക്കുക തന്നെ വേണം. അടുത്ത പടത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ ആരാണ് എന്റെ സിനിമയെ വിമർശിക്കാൻ എന്നൊരു ലൈൻ എനിക്കില്ല. എല്ലാവരും കാശ് കൊടുത്താണ് സിനിമ കാണുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല. സത്യസന്ധമായ പ്രതികരണങ്ങളെ സ്വാഗതം ചെയ്യണം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. സിനിമയെക്കുറിച്ചുള്ള മോശ പ്രതികരണങ്ങൾ കളക്ഷനെ ബാധിച്ചിട്ടില്ല. അതൊന്ന് പറയുന്നത് എന്റെ ടീം കാഴ്ചവെച്ച കഠിന പ്രയത്നത്തിന് കിട്ടുന്ന പ്രതിഫലം തന്നെയാണ്. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടവും. അല്ലാതെ ലോകത്തിലെ മഹത്തരമായ സിനിമയായതുകൊണ്ട് കിട്ടുന്ന കളക്ഷൻ അല്ല ഇത്. നല്ലോണം ജോലി ചെയ്താൽ നല്ലോണം കൂലി കിട്ടുമെന്ന് പറയില്ലേ, അത്രയുള്ളൂവെന്നും ജൂഡ് പറയുന്നു. സിനിമയിൽ 2018 മഴക്കാലത്തേക്കാണ് സംവിധായകൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ പല ജീവിതങ്ങളുണ്ട്. പട്ടാളത്തിൽ നിന്നും പേടിച്ച് നാട്ടിലെത്തിയ അനൂപ് എന്ന ചെറുപ്പക്കാരൻ, പ്രതീക്ഷയുടെ പുതിയ വീട്ടിൽ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ജീവനക്കാർ, ഡിവോഴ്സിലേക്ക് നീങ്ങുന്ന ഭാര്യ ഭർത്താവ്, മത്സ്യത്തൊഴിലാളി എന്നത് അപമാനമാണെന്നതിനാൽ മോഡലാകുന്ന യുവാവ്, ആർത്തിരമ്പുന്ന കടലിനെ പോലും അതിജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ അച്ഛനും മകനും, ഒരു തുള്ളി വെള്ളത്തിന്റെ വില അറിയുന്ന തമിഴ് ലോറി ഡ്രൈവർ എന്നിങ്ങനെ പല ജീവിതങ്ങൾ പ്രളയമുഖത്തേക്ക് താനെ മഴവെള്ളം പോലെ ഒലിച്ചെത്തുകയാണ്. യാഥാർത്ഥ്യ ഭാവത്തോടെ പല കഥകളെ കോർത്തിണക്കുമ്പോഴും ഒരു ഡോക്യുമെന്ററി സ്വഭാവം എന്ന വെല്ലുവിളിയെ മറികടന്ന് തിരക്കഥയെ സിനിമയാക്കി മാറ്റി അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ടോവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, നരേൻ ലാൽ, ഇന്ദ്രൻ സിദ്ദിഖ്, അപർണ ബാലമുരളി, തൻവി റാം, ശിവദ തുടങ്ങിയ വലിയ താരനിര തന്നെയുണ്ട് ഈ സിനിമയ്ക്ക് പിന്നിൽ.